സ്തോത്രം. കർത്താവിനെ കുറിച്ചുള്ളതായ പ്രവചനങ്ങൾ അതിന്റെ നിവർത്തീകരണമാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ രാത്രി കാലം മശിഹ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള പ്രവചനം അതിന്റെ നിവർത്തീകരണമാണല്ലോ കണ്ടത്. ആ നസറായൻ എന്നുള്ളത് പഴയ നിയമത്തിൽ ഇല്ലെങ്കിലും അതൊരു പ്രത്യേക വാക്കിൽ നിന്ന് ആ പഴയ നിയമത്തിലുള്ള ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള മുള ആ ബ്രാഞ്ച് ആ വാക്കിൽ നിന്ന് ആ വാക്കും നസറായനും അത് പഠിക്കുമ്പോൾ സാമ്യമുള്ള പദങ്ങളാണ്. ആ വാക്കിൽ നിന്നാണ് നസറായൻ എന്നുള്ള ആ കാര്യം കടന്നു വന്നത്. സ്തോത്രം. ആരെങ്കിലും നസറായൻ എന്ന് പഴയ നിയമത്തിൽ നോക്കിയാൽ കാണത്തില്ല, സൂക്ഷ്മമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ. അതിൽ കൂടെ പല ആലോചനകൾ നമ്മൾ കേട്ടല്ലോ, അതിന്റെ നിവർത്തീകരണം നമ്മൾ കണ്ടല്ലോ. ഈ രാത്രി കാലവും പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ദാസനെ ബലപ്പെടുത്തട്ടെ, കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും അതുപോലെ തന്നെ ഇതിനെ ലീഡർഷിപ്പ് നൽകുന്ന കർത്താവിന്റെ ദാസന്മാർ എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവ മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിനെ കുറിച്ച് കർത്താവിന്റെ ദാസൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ചെന്നാൽ കാണാൻ സാധിക്കും. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മെസ്സായ വുഡ് ബ്രിങ് ലൈറ്റ് ടു ഗലീലി. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ് ഞാനിപ്പോ പറയുന്നത്, എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടല്ലേ പറയുന്നതെന്ന്. നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ ഇമ്പോർട്ടൻസ്. കാരണം ഒരു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഭൂമിയുടെ വിളക്കാകുന്നു. എവിടെയാണ് വിളക്കിന്റെ ആവശ്യം? എവിടെയാണ് പ്രകാശത്തിന്റെ ആവശ്യം? ഞാൻ ഏറെ വർഷം ഡാളസിലായിരുന്നു. ഡാളസില് 30-ലും 6-35-ലും ഒരു ഒരു സൈസ് ലൈറ്റ് ഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ഒത്തിരി ഉയരത്തിലാണ്, ഒരുപാട് ഉയരത്തില്. അത് എനിക്ക് ഒരു 10-15 ലൈറ്റ് ഉണ്ട് അതിന്റെ മേളിൽ. അത് സന്ധ്യയാകുന്നുണ്ട്, ഇടും. ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിക്ക് തന്നെ ഒരു 2-3 ഫർലോങ് ദൂരത്തിൽ വരെ പിന്നെ അടുത്ത ലൈറ്റാണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞില്ല, പകൽ ചില സമയത്ത് ഈ ലൈറ്റ് ഇട്ടേക്കുന്ന കാണാം, കിടക്കുന്ന കാണാം. പക്ഷേ പകല് ഈ ലൈറ്റിന് ഒരു പ്രകാശവുമില്ല. അതെന്താ? പകലിൽ സൂര്യന്റെ പ്രകാശം ഉള്ളത് കൊണ്ട് ഈ ലൈറ്റ് കാണാൻ പറ്റത്തില്ല. അപ്പൊ ലൈറ്റ് എപ്പോഴാണ് പ്രകാശിക്കുന്നത്? ഇരുട്ടിൽ. അപ്പം നിങ്ങൾ ചിന്തിക്കുക, മസായ വുഡ് ബ്രിങ് ലൈറ്റ് ടു ഗലീലി. അപ്പൊ ഗലീലയിൽ പ്രകാശം കൊണ്ടുവരണം. അപ്പൊ ഗലീല എന്ത് നാടാന്നേരം? ഗലീല എന്ന് പറയുന്നത് ഇരുട്ടിന്റെ സ്ഥലമാണോ? നമ്മൾ പറയാറുണ്ട് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാർ ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു എന്ന് പറഞ്ഞ് പറയാറുണ്ട്. എന്താണ് അതിന്റെ ഇരുണ്ട ഭൂഖണ്ഡം? അവിടുത്തെ ആൾക്കാർക്ക് അർത്ഥമിരിക്കുന്നത് കൊണ്ടാണോ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറയുന്നത്? ആദ്യമൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, അവിടുത്തെ ആൾക്കാരെല്ലാം കറുത്തതാണ്, അതിനെ അതുകൊണ്ടാണ് മനുഷ്യരെല്ലാം ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ദൈവങ്ങളെ, ഇരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ല എന്നല്ല. ഇന്ന് നോർത്ത് ഇന്ത്യയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അനേകം വില്ലേജുകളിലും എന്തോ ഇല്ല, വെളിച്ചമില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഇതാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് വെളിച്ചം? എന്താണ് ഇരുട്ട്? ഇരുട്ട് അറിയാൻ വയ്യാത്തവന് വെളിച്ചത്തെ കുറിച്ചും പഠിക്കാൻ പറ്റത്തില്ല. നമുക്കാദ്യം ഈ സ്ഥലം എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാം. യോശുവയുടെ പുസ്തകം എന്നെടുത്താട്ട്, യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം അതിലെ 7-8 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യം. ഇത് യോശുവ വീതം വെച്ച് ഓരോ ഗോത്രങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. എല്ലാ ഗോത്രങ്ങൾക്കും കൊടുക്കുമ്പോൾ കിട്ടിയ സ്ഥലത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. വായിച്ചാലും അവർ നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ കെ
കേദേശം എഫ്രീം മലനാട്ടിലെ ശേഖയമും യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യതാബയും കിഴക്ക് യെരിഹോവിനെതിരെ യോർദാ നഗരം മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയുള്ള ബെസേറും ഗിലയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമോത്തും ബാശാനിൽ മനുഷ്യഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു. ഇത് എവിടെ കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. നഫ്താലി നാട്ടിൽ ഗലീലി കാദേശും എഫ്രീം മലനാട്ടിൽ ശേഖേമും യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യാത്യാർബയും, ഇങ്ങനെ ഓരോ ദേശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇത് ആർക്കാണ് കിട്ടിയതെന്ന് ഇവിടെ നമ്മുടെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. നഫ്താലിയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ 21 അധ്യായത്തിലേക്ക് കൂടെ വന്നാട്ടെ, 21 അധ്യായം 32 വാക്യം. അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും നഫ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവനും സങ്കേത നഗരമായ ഗലീലയിലെ കേദേശും അതിന്റെ പുൽപ്പുറത്തും ഹാമോത്ത് ദോരും അതിന്റെ പുൽപ്പുറങ്ങളും കർത്താനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഇത് സങ്കേത നഗരമായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ്. അത് വന്നിരിക്കുന്നത് സങ്കേത നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുല ചെയ്തവനോ അങ്ങനെ പല ഇതിലെയും അതിന്റെ 27 നോക്കുന്നവരുടെ ഗർഷോൻ മക്കൾക്ക് മനുഷ്യയുടെ പാതി ഗോത്രത്തിൽ കുല ചെയ്തവന് സങ്കേത നഗരമായ ബാശാനിലെ അങ്ങനെ പറഞ്ഞ് വരുന്ന കൂട്ടത്തിൽ ഇത് കിട്ടുന്ന സ്ഥലമാണ് ഈ ഗലീലയിലെ കാദേശ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. അപ്പം എന്താണ് ഈ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാല് ജയിൽ എന്ന് പറയ, പക്ഷെ അത് ജയിലല്ല. എന്നാല് ഇത് ജയിലല്ല, അവിടെ പോയി പുരോഹിതന്മാരടുക്കൽ ഇവർ പോയി താമസിക്കാനുള്ള സൗകര്യമാണ്. അവരെ കേസ് തീരുന്നവരെയുള്ള സ്ഥലമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ രാജാക്കന്മാരുടെ കാലം വന്നു. ഇനിയും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്തേക്ക് വന്നിട്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുന്നുണ്ട് ഈ ഗലീല എവിടെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാനായിട്ട് പോകണം. അത് 9 അധ്യായം ഗലീല, ഈ ഒന്ന് രാജാക്കന്മാർ 9 അധ്യായത്തിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് രാജധാനിയും അതുപോലെ തന്നെ ആലയവും പണിയുന്നതിന് വേണ്ടി ഹീരാമിൻ്റെ അടുക്കുന്ന ശലോമോൻ ജോർദാൻ വഴിയായിട്ട് ലെബനാനിൽ നിന്ന് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം മരങ്ങളെ കൊണ്ടുവന്ന് ഇതെല്ലാം പണിയിപ്പിക്കുന്നത് നമുക്ക് 7 അധ്യായത്തിൽ കാണാൻ സാധിക്കും. 7 അധ്യായത്തിൽ അദ്ദേഹം അവിടെ ആലയം പണി തീർന്നു. അതിനുശേഷം 9 അധ്യായത്തിലേക്ക് വരുന്നുണ്ട്, രാജധാനിയുടെ പണിയാണ്. ആ രാജധാനി പണിയെല്ലാം ചെയ്ത് ഈ ഹീരാമിന് കൊടുക്കുന്ന സ്ഥലമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ 9 അധ്യായത്തിൻ്റെ അതിൻ്റെ 10 മുതൽ ഒന്ന് വായിച്ചാട്ട, 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ശലോമോൻ യഹോവയുടെ ആലയം രാജധാനി എന്നീ 2 ഭവനങ്ങളും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോൻ അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരളും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്തെ 20 പട്ടണം കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോറിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ബോധിച്ചില്ല. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്തെന്ന് അവൻ പറഞ്ഞു. അവയ്ക്ക് ഇന്ന് വരെയും കാബൂൾ ദേശമെന്ന് പേരായിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാതെ പോയത് അതൊരു ഇരുണ്ട ദേശമായിരുന്നു. എന്താണ് ഇരുണ്ട ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം ഇല്ലാത്ത സ്ഥലം, വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ഥലം, അറിവ് ഇല്ലാത്ത സ്ഥലം. ചിന്തിക്കുക, അപ്പം ഇരുണ്ടത് എന്ന് പറയുന്ന ഉടനെ ഇവിടെ മനുഷ്യര് വലിയ സംസ്കാരമുള്ളതല്ല. ഇന്ന് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്കാരമല്ലെന്നുണ്ടെങ്കിലും വിദ്യാസമ്പന്നരായിട്ടുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും കേരളം മുഴുവൻ സാക്ഷരത്വം ലഭിച്ച സ്ഥലമാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ അവിടുത്തെ പ്രകൃതങ്ങളും സ്വഭാവങ്ങളും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഓക്കെ, നമ്മൾ ഈ സ്ഥലത്തെക്കുറിച്ച് എന്തിനാണ് പഠിക്കുന്നത്? മസായ വുഡ് ബ്രിങ് ലൈറ്റ് ടു ഗലീലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് 1 കൊരിന്ത്യർ 1 നിന്ന് വായിച്ച് കേൾപ്പിച്ചതുപോലെ ദൈവം ഭോഷത്വമായത് തെരഞ്ഞെടുക്കുന്നു.
ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ തക്കവണ്ണം ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും ഇരുട്ടാണ്, ജീവിതം മുഴുവനും ഒരു സന്തോഷവുമില്ല, സമാധാനവുമില്ല എന്ന് പറയുന്നുവെങ്കിൽ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. മീഖാ പ്രവചനത്തിലേക്ക് വന്നാട്ടം, ഇതിനെല്ലാം എന്തിനാണ് ഇരുട്ടിൽ പ്രകാശം ഉദിക്കണം വരണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. മീഖാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. പ്രൈസ്നോട്. അപ്പൊ നമ്മൾ പറയണം, നമ്മളോട് തന്നെ പറയണം, എന്താ പറയണം, എന്റെ ശത്രുവായവളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ദുഃഖിപ്പിക്കുന്നവരെ നോക്കിയിട്ടും എന്റെ ചൊല്ലി നീ എന്ത് ചെയ്യരുത്, സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വീണ് കിടക്കുകയാണ്, പക്ഷെ എന്നാൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യും, എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്താണ് ഇരിക്കുന്നതെങ്കിലും യഹോവ എനിക്ക് വെളിച്ചമായി തീരും. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തെ വിളിച്ചു വരുത്തുന്നു. എന്താണ് ദൈവം ഇരുട്ടിനെ കണ്ടിട്ട് ഇരുട്ടെന്നല്ല പറഞ്ഞത്, അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പൊ ഇനി നമ്മള് ഇരുട്ട് കണ്ടാൽ എന്താ പറയുന്നത്, അയ്യോ എന്തോ ഒരു വലിയ കൂരിട്ടാണ് അല്ലെ ആ വീട്ടില്, ഓ അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല, ആ കുടുംബം നന്നാകുമെന്ന് തോന്നുന്നില്ല. ഇതാര് പറയുന്ന ഭാഷയാണെന്നറിയാം. എന്നാൽ അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയാനായിട്ട് നമ്മൾ പഠിക്കണം. ഇരുട്ട് കണ്ടിട്ട് ഇരുട്ടാണെന്ന് പറയാൻ എളുപ്പമാണ്, വേദന കണ്ടിട്ട് വേദന ഉണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്, ദുഃഖം കണ്ടിട്ട് ദുഃഖമുണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ ആ ദുഃഖം മാറി സന്തോഷമായി തീരട്ടെ എന്ന് പറയാനായിട്ട് നമ്മൾ പഠിക്കണം. ദൈവമക്കളെ, എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു അമ്മാമ്മ കൂടെ ഞാൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ട് ഈ അമ്മാമ്മ അമ്മാമ്മയുടെ ശരീരത്തെ രോഗത്തോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ രോഗമേ നീ മാറിപ്പോ എന്ന് പറഞ്ഞു. ഇത് അമ്മാമ്മയുടെ ഒരു കൂട്ടുകാരി കേട്ടു. അപ്പൊ കൂട്ടുകാരി കേട്ടു എന്ന് ചോദിച്ചു, അമ്മാമ്മയോട് ചോദിച്ചു, നീ ഇപ്പൊ എന്താ ദൈവത്തിന്റെ സ്ഥാനത്തായോ? ഈ സഹോദരി, ഈ അമ്മാമ്മയ്ക്ക് ഇത് വലിയ ദുഃഖമായിട്ട് മാറി. എന്നിട്ട് ഇന്നലെ എന്നെ വിളിച്ചു, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നാ തോന്നുന്നു, അതോ പറഞ്ഞില്ലേ, ഓർക്കുന്നില്ല, ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ അമ്മാമ്മ എന്നെ വിളിച്ചു, പാസ്റ്ററെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ സഹോദരി ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ അതിന് എന്തോ മറുപടി പറയേണ്ടത്. ഞാൻ ഒരാഴ്ചയായിട്ട് ദുഃഖിച്ചു കിടക്കുക, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ നിന്റെ സ്ഥാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ തോന്നണോ എന്നൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മാമ്മ എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചത്? നമുക്ക് അതിന് ഇപ്പം ആ അമ്മാമ്മയോട് പറഞ്ഞ മറുപടി നിങ്ങളോടും ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുക, എന്നാലേ നിങ്ങൾക്കും ഇച്ചിരി കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം എടുത്താട്ടെ, 17-ാം അധ്യായം അതിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അവൻ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറ്, ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുൻപാകെ മുട്ടുകുത്തി, കർത്താവ് എന്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു, ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി, ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മ യേശു അവരെ വഴക്ക് പറയുമായിരുന്നു ചെയ്തത്, കുഞ്ഞുങ്ങളെ നല്ല കാര്യമാണ് ചെയ്തത്, എനിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു, നല്ല കാര്യം, ഇനി എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായാൽ എന്റെ അടുക്കൽ കൊണ്ടുപോവാ, ഞാൻ ശാസിച്ചോളാം എന്നാണ് പറഞ്ഞത്. അല്ലല്ലോ, പിന്നെന്താ പറഞ്ഞത്?
അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ ഞാൻ സഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വഴക്ക് പറയുക ചെയ്തത്. അപ്പോ ഇവര് ഈ ശിഷ്യന്മാരെ അടുക്ക കൊണ്ടുവന്ന എന്തിനായിരുന്നു ഈ അപ്പൻ? നിന്റെ ശിഷ്യന്മാരെ അടുക്ക കൊണ്ടുവന്നത് എന്നാൽ അവർക്ക് സൗഖ്യം വരുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ ശിഷ്യന്മാർ ഇതിനു മുമ്പ് സൗഖ്യം വരുത്തിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അമ്മാമ്മ യേശു അവരെ വഴക്ക് പറയല്ലേ ചെയ്തത്? അമ്മാമ്മ സാധാരണ പ്രശ്നം കേൾക്കുന്നത് എങ്ങനെയാണ്? എന്റെ അടുക്കൽ കൊണ്ടുപോവാ, യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോവാ, യേശു രോഗം മാറ്റി തരും എന്നല്ലേ പ്രശ്നം കേൾക്കുന്നത്? അതെ, യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി, ബാലന സൗഖ്യം മഹാമാരി മുതൽ സൗഖ്യം വന്നു. അടുത്ത് 19-20 കർത്താവിന്റെ വായിച്ചാട്ടെ. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കതിനെ പുറത്താക്കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ നിങ്ങൾക്ക് കടുപ്പ മണിയോളം മതി. ഒന്നുകൂടെ വായിലെ 19-20 മാത്രം. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അപ്പോ ഇവിടെ നിങ്ങൾ വായിച്ചു തുടനെ നമ്മൾ എന്തിനാ ഞാൻ നിർത്താൻ പറഞ്ഞതിലൂടെ ഞാനൊന്ന് പറയാം. നമ്മൾ നിർത്തി പോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇംഗ്ലീഷ് വായിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആൻഡ് ജീസസ് സെഡ് ബിക്കോസ് ഓഫ് യുവർ അൺബിലീഫ്. അല്പവിശ്വാസം എന്നല്ല എഴുതിയിരിക്കുന്ന, അൺബിലീഫ്, അവിശ്വാസം നിമിത്തം അത്രേ. അപ്പം ഇവരെന്തുകൊണ്ടാണ് യേശുവിനോട് ചോദിക്കുന്നത്? അവരതിനു മുമ്പ് സൗഖ്യമാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് പുറത്താക്കിക്കൂടാതെ? എന്നിട്ട് അടുത്ത വാക്യം 21 വാക്യം കർത്താവിന്റെ ദാസി ബ്രാക്കറ്റ് വായിക്കണ്ട, ബ്രാക്കറ്റിന് മുമ്പുള്ള ഭാഗം മാത്രം വായിച്ചേട്ട. വിശ്വാസം നിമിത്തം നിങ്ങൾക്ക് കടുവ മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കത് ഒന്നും അസാധ്യമാകയില്ല. ഒന്നോടൊന്ന് വായിച്ചോ, ശരിയായിട്ട് വായിച്ചു. നിങ്ങൾക്ക് കടുവ മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. അപ്പോ ആരാണ് ഈ നമ്മുടെ പ്രശ്നത്തെ നീക്കേണ്ടത്? നമ്മൾ തന്നെ. നമ്മൾ അതിന് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നടക്കുക? ദൈവത്തെ കൊണ്ട്. എന്നിട്ട് കർത്താവ് ഇവിടെ എന്താ പറഞ്ഞ? നിങ്ങൾക്ക് ഒന്നും. അയ്യോ, അതന്നെ പൊതുക്കെ പറയുന്നേ, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, നിങ്ങൾക്ക് ഒന്നും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. അപ്പൊ നെഞ്ചത്ത് കരം വെച്ചിട്ട് പറഞ്ഞാട്ടെ, എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാട്ടെ. എനിക്ക് അസാധ്യമായതൊന്നുമില്ല. നമ്മൾ ആരോടാ പറയുന്നത് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന്? ദൈവത്തോട്. ദൈവത്തോട് പറയാണ് കർത്താവ് നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ കർത്താവിന്റെ ദാസിയോട് കർത്താവ് പറയാണ്, ആലീസ് നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ ആലീസ് പറയും, അല്ല കർത്താവേ, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ കർത്താവ് മേളിൽ നിന്ന് താഴോട്ട് പറയാം, അല്ല ആലീസ്, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവിന്റെ ദാസി വീണ്ടും കർത്താവിനോട് പറയും, കർത്താവെ, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തോ ചെയ്തോണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് ഇല്ല, അസാധ്യമായിട്ട് ഒന്നുമില്ല. രണ്ടുപേർക്കും അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് നടക്കും, പക്ഷെ പണി വല്ലതും നടക്കുമോ? ഇല്ല. ഇതാണ് നമ്മളുടെ ഇടയിൽ നടക്കുന്ന വിഷയം. അപ്പൊ ഞാൻ ചോദിച്ച, അമ്മാമ്മ, അപ്പൊ അമ്മാമ്മയുടെ വേദന ആരാണ് നീക്കേണ്ടത്? അത് ഞാൻ തന്നെ. ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു. അപ്പം കർത്താവാണ് നീ കൊണ്ട് നീക്കിക്കുന്ന ആണ് എളുപ്പം, നമ്മൾ നീക്കുന്ന ആണ് എളുപ്പം. നമ്മൾ നീക്കുന്നത്,
അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെന്തിനാ ഞാൻ അവിടോട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുട്ട് കർത്താവ് കണ്ടിട്ട് ഇരുട്ട് മാറട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം വന്നാൽ ഇരുട്ട് എന്ത് ചെയ്യും? മാറിപ്പോ, മാറിപ്പോകും. വെളിച്ചത്തിന്റെ മുന്നിൽ ഇരുട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇരുട്ട് മാറട്ടെ എന്ന് പറയുന്നതാണ്, വെളിച്ചം വരട്ടെ എന്ന് പറയുന്നതാണ് ഏതാണ് എളുപ്പം? വെളിച്ചം വരട്ടെ. അപ്പം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. അപ്പം എവിടെയാണ് വെളിച്ചം വേണ്ടത്? ഇരുട്ടുള്ളിടത്താണ് വെളിച്ചം വേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുള്ള ഭാഗത്ത് വെളിച്ചം വരണം. ഇത്രയും കാര്യം മനസ്സിലായെന്ന് ഇരിക്കുന്നു. ഇനിയും യെശയ്യാ പ്രവചനത്തിലേക്ക് വന്നാട്ട്, 9-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്, അതിന്റെ 1-3 വാക്യങ്ങൾ വായിച്ചാട്ട്. ഭക്തതയിലിരുന്ന ദേശത്തിൽ തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിലും നപ്താലി ദേശത്തിലും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിൽ മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടല്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അപ്പോ ഇവിടെ നോക്കണം, ഇതാണ് പ്രവചനം. ഈ പ്രവചനമാണ് നിവർത്തിക്കപ്പെടേണ്ടത്. എന്നാൽ കഷ്ടതയിലിരുന്ന ജനത്തിന് തിമിരം നിലനിൽക്കുകയില്ല. അപ്പം എന്നും കഷ്ടതയായിട്ടിരിക്കത്തില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് എന്ത് വരുത്തും? മഹത്വം വരുത്തും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും എന്നും ഇരുട്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അവിടെ ദൈവത്തിന്റെ മഹത്വം വരുത്തും. ഞാൻ മഹത്വത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇരുട്ടിലിരുന്ന എന്നെ നടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സിൽ ദേശത്തിന് പാർത്ഥവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അതാണ് നിത്യപ്രകാശമായ കർത്താവായ യേശു ക്രിസ്തു. അവനാണ് നിത്യപ്രകാശം. അവൻ വരാതെ ആരും പ്രകാശത്തിലേക്ക് വരികയില്ല. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അപ്പൊ നമ്മൾ ഈ വെളിച്ചത്തിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണം? ആനന്ദിക്കാൻ പഠിക്കണം, സന്തോഷിക്കാൻ പഠിക്കണം. അല്ലാതെ കരയാനല്ല പഠിക്കേണ്ടത്. നമ്മളെ കരയാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർക്കായും സ്തോത്രം. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, മത്തായിയുടെ സുവിശേഷം 4:12-16 വാക്യങ്ങൾ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും, മുമ്പേ വായിച്ച ദേശങ്ങൾ, സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കപ്പർനഹോമിൽ ചെന്നു. അപ്പൊ ആ ദേശത്താണ് കപ്പർനഹോം. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലെ യോർദാനുക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു. എപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത്? യെശയ്യാ പ്രവചനം 9:1-3 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോ അതിന്റെ 1:67-79 വാക്യങ്ങളുണ്ട്. എല്ലാ വാക്യവും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അവന്റെ അപ്പനായ സഖറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. ആരനുഗ്രഹിക്കപ്പെട്ടവൻ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു പുരോഹിതൻ പറയുന്ന വാടാണ്. നമ്മൾ പറയുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന്. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ.
അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധന്മാർ വിശുദ്ധ പ്രവാചകന്മുഖാന്തരം അരളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്കൊരു രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഇത് ആര് പ്രവചിക്കുകയാണ്? സക്രിയാവ് തന്റെ മകൻ ജനിച്ചപ്പോൾ പ്രവചിക്കുന്ന പ്രവചനമാണ്. എല്ലാം പറഞ്ഞാട്ടെ, നമ്മളെ ശത്രുവിന്റെ വശത്ത് നിന്ന് നമ്മെ പകയ്ക്കുന്നവർ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ യേശു എന്റെ അടുക്കലേക്ക് വന്നു. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടും ആകുന്നു. അപ്പൊ ആരോടുള്ള നിയമം കൊണ്ടാണ്? അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള നിയമം കൊണ്ടുമാകുന്നു. നിയോ പൈതലെ അച്ഛന് തന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രതയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ശ്രദ്ധിച്ച് ഇന്ന് 77-ാമത്തെ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. 77-78 ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം ആണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ആർദ്രത കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. അപ്പൊ ആരുടെ ജോലിയാണ് രക്ഷാപരിജ്ഞാനം കൊടുക്കേണ്ടത്? നമ്മുടെ ജോലിയാണ്. ഇരുളിലും മരണനിരയിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ ആദ്രത കരുണയാലാണ് ഉയരത്തിൽ നിന്ന് ഉദയം നമ്മളെ സന്ദർശിച്ചിരിക്കുന്നത്. ഇത് ഞാൻ വായിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും വചനം വായിച്ചാൽ അത് എൻ്റെതാക്കി ഞാൻ അങ്ങ് എടുക്കും. അതേമാതിരിയാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞു തരുന്നത്. ലൂക്കോസ് 2:30-32 വരെയുള്ള വാക്യങ്ങൾ, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അത് ശിമയോൻ പ്രവാചകൻ യേശുവിനെ പരിച്ഛേദന കഴിപ്പാൻ 8-ാം ദിവസത്തിൽ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ പറത്തിയ പ്രവചനമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഇനിയും 2 കാര്യം കൂടെ വായിക്കുന്നു. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ. കൊലോസി ലേഖനം 1-ാം അധ്യായം അത് വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവാണ്. മക്കളെ, ഒത്തിരി കാര്യങ്ങൾ ഈ ഇരുട്ടിലിരിക്കുന്ന ജനത്തോട് പറയാനുണ്ട്. ഇന്നും ദൈവമക്കളെന്ന് പറയുന്ന അനേകർ ഇന്നും ഇരുട്ടിലാണ് ഇരിക്കുന്നത്. നിർഭാഗ്യമാണ്, വെളിച്ചം അറിയത്തില്ല. കൊലോസ്യ ലേഖനം 1:13 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിളിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇനിയും സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറയാനായിട്ട് നമ്മൾ പഠിക്കണം. ആ ഇരുട്ടിൽ നിന്നും വിടുവിച്ച കർത്താവിന് നമുക്ക് സ്തോത്രം പറയാം, നന്ദി പറയാം. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.
സ്തോത്രം പ്രൈസ് ലോർഡ്. ഈ രാത്രികാലം കേൾപ്പിച്ച നല്ല ദിവ്യ ആലോചനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. മശിഹ ഗലീലയിൽ വലിയ വെളിച്ചം, വലിയ പ്രകാശം കൊണ്ടുവരും. സ്തോത്രം. വർഷങ്ങൾക്ക് മുൻപ് യെശയ്യ പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്ത പ്രവചനം മത്തായിയുടെ സുവിശേഷത്തില് നമ്മൾ കണ്ടല്ലോ അതിന്റെ നിവൃത്തി. അങ്ങനെ അവൻ കഫർനഹൂമിൽ ചെന്നു പാർത്തു. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സ്തോത്രം. ആമീൻ. കഴിഞ്ഞ രാത്രികാലം നമ്മൾ പറഞ്ഞതുപോലെ ആമീൻ, ദൈവമില്ലാതെ, ദൈവശബ്ദമില്ലാതെ, ദൈവവുമായിട്ട് ബന്ധമില്ലാതിരുന്ന ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട് കാരണമായി. കാലാകാലങ്ങളിലായി, കാലാകാലങ്ങളിൽ നമ്മളും ആ ഇരുട്ടിലായിരുന്നല്ലോ. അവിടെ നിന്ന് ഈ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിച്ചത് കൊണ്ട് നമുക്കും ആലലിയ ഈ വെളിച്ചത്തിലേക്ക് വരുവാൻ ഇടയായല്ലോ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ഇരുളിൽ കിടക്കുന്ന അനേകരെ ആമീൻ ആ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഈ ദിവസങ്ങളില് കർത്താവ് നമ്മളെയൊക്കെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കേട്ട നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും നമുക്ക് ആമീൻ പ്രേരണയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.